നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഫോണിലൂടെ അറിയിക്കാൻ സൗകര്യമൊരുക്കി വനിതാ കമ്മീഷൻ. പരാതി കേൾക്കുന്നത് കമ്മീഷൻമാർ ഏർപ്പെടുത്തിയിട്ടുള്ള കൗൺസിലർമാരാണ് ഈ പരാതി കേൾക്കുന്നത്. അടിയന്തര രജിസ്റ്റർ ചെയ്യേണ്ട കേസുകളും കമ്മീഷൻ അംഗങ്ങൾ നേരിട്ട് ഇടപെടേണ്ട കേസുകളും ഇവയ്ക്കെല്ലാം പെട്ടെന്ന് നടപടികൾ ഉണ്ടാകുമെന്നാണ് കമ്മീഷൻ അറിയിക്കുന്നത്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായും സമ്പർക്കം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായുമാണ് വനിതാ കമ്മീഷൻ ഈ സൗകര്യം ഒരുക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എൻഎസ്ടിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. കോവിഡിന്റെ മാനദണ്ഡങ്ങളെ പാലിച്ചുകൊണ്ടാണ് ഈ വനിതാ കമ്മീഷൻ ഈ നടപടിക്രമങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്തായാലും പരിഹാരം നേടിത്തരാനും വനിതാ കമ്മീഷൻ ഇതിലൂടെ ഒരുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്നതും ഇൻഫോർമേറ്റീവ് വീഡിയോയും ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ജില്ലയിലും കേരളത്തിലെ 14 ജില്ലകളിലും ഫോൺ നമ്പർ മുഖാന്തരമാണ് ഇത് ബന്ധപ്പെടുന്നത്. അപ്പൊ ഈ ഫോൺ നമ്പർ എവിടുന്ന് കിട്ടും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഫോൺ നമ്പർ ഒന്നും നോക്കണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളുടെയും പേര് എഴുതിയിട്ട് ആ നമ്പർ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ജില്ല, ആ ജില്ലയിലെ ഫോൺ നമ്പർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ബോധിപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെല്ലാം നിങ്ങൾ ഏത് ജില്ലയെന്ന് നോക്കുന്നില്ല, എല്ലാ ജില്ലത്തെയും നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഇത് എന്തായാലും യൂസ്ഫുള്ളോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലായി ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ടെക്നോളജി വീഡിയോസിനും ഇൻഫോർമേറ്റീവ് വീഡിയോസിനും മോട്ടിവേഷൻ വീഡിയോസിനും എല്ലാ വീഡിയോസിനും വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കിന് ഉടനെ തന്നെ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രം ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.